അത് ആരൊക്കെയാ വർഗീസേ? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെയാ. ഇന്ന് വരുമെന്നറിയാലോ. സാറിനെ കാണാമെന്നായിരിക്കും. അങ്ങ് ദൂരെ ഒരു ദേശത്ത് ആർക്കും വേർപെടുത്താനാവാത്തൊരു കൂട്ട് കിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാലേ ഉത്സവം ഒന്ന് കൊഴു കൊഴു. നിനക്ക് വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനുമാകാം, നിനക്ക് വേണ്ടി മാത്രം. നീ എപ്പ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. ഈ കഥ തുടങ്ങുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. മുഹമ്മദ് ഗസ്നി, ചെങ്കിസ് ഖാൻ എന്നിവരുടെ ഇതിനേക്കാൾ ക്രൂരമായ ഒരു അക്രമസംഘമുണ്ടായിരുന്നു. അതിലെ ഗോത്രങ്ങൾ നൂറ്റാണ്ടുകളോളം പരസ്പരം എതിർപ്പുകളില്ലാതെ ജീവിച്ചു. ഒരു കൊടും കാടിനെ അവർ കോട്ടയാക്കി മാറ്റി. കാണാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു ഗുഹാതുരിതം. ആ കോട്ട ഒരു സാമ്രാജ്യമായി വളർന്നു. പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. ഇവിടെയും അധികാര കസേരയ്ക്ക് വേണ്ടി ഗൂഢാലോചനകൾ. എനിക്ക് ഉയരുള്ളപ്പോൾ തന്നെ എന്റെ മകൻ ഭരതരാജ മണ്ണാറെ ദൊരയായി കാണണമെന്നാണ് എന്റെ. എന്താ ഗ്ലാമർ, എന്താ സ്മാർട്ട്നെസ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വെറുതെ ദൊരയാക്കാം. ആരുടെ പടം പിടുത്തം കൊള്ളാലടാ. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വെറുതെ ഇല്ലെങ്കിൽ എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. എന്ത് ചെയ്യാൻ പോവാ നീ അവനെ? ഭയങ്കരം തന്നെടോ സമ്മതിച്ചു. നാരങ് റഷ്യൻ സൈനികരെ കൊണ്ടുവന്നു, ഗുരം കാണിക്കെ സെർബിയൻ ആർമിയും കൂടെ കൂട്ടി. ഗേറ്റിൽ ഇന്ന് മാത്രം 700 പുതിയ എൻട്രികൾ നടന്നു. ഇനിയും ആരൊക്കെ എത്ര പേർ? പറയണ, നമ്മൾ എത്ര പേരെ കൊണ്ടുവരാൻ പോകുന്ന? അണ്ണ പറയാൻ. ദേവ, അതാരടെ ഇത്ര വലിയ ഹെവി ഐറ്റം? അതെ, ഒരവതാരമാ. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. ഇഷ്ടായി, വെറുത്ത് ഇഷ്ടായി. നീ എത കൊടുത്താലും അത് നട്ടുപുലാ തിരുപ്പി കൊടുക്കും. വലിയ കോട്ടകൾ കെട്ടുന്നത് ഭയം കൊണ്ടാണ്. അതെന്താ? പുറത്തേക്ക് ആര് പോകുന്നുവെന്നല്ല, അകത്തേക്ക് ആര് വരുമെന്ന ഭയം. വയലൻസ് എങ്കിൽ വയലൻസ് ചെയ്യട്ടെ. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. യു ആർ ഓൾ വയലന്റ് മെൻ. നമ്മുടെ രക്തത്തിൽ തന്നെ വയലൻസ് ഉണ്ട്. സംഭവം കാലകിണ്ട്. എന്റെ കരിയറിലെ ബെസ്റ്റ് അടിയായിരുന്നു ഇത്. തളകൾക്ക് വേണ്ടിയും കഷ്ണങ്ങൾക്ക് വേണ്ടിയും പോരാടിയതും മതി. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി. സാറേ, നിങ്ങൾ മരണമാസട്ടോ. നിന്നെ തുടരുതെന്ന് പറഞ്ഞതല്ലേ? എന്റെ കൺമുന്നിലുള്ളതെല്ലാം. കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയും ഉണ്ടോ? നീയും കേട്ടതല്ലേ? എനിക്ക് വേണം. പ്ലീസ്. ഹായ്. കൈൻഡ്ലി. അടച്ചുപിടി. ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു? റിക്വസ്റ്റ്. ശേഷം ഭാഗം സ്ക്രീനിൽ.